വയനാടിന്റെ അക്ഷരഭൂമിക നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനുപമ ജ്വല്ലേഴ്സ് സുൽത്താൻ ബത്തേരി പുൽപ്പള്ളി മീനങ്ങാടി യും ഹൃദ്യമായും ലളിതമായും എഴുതുന്നു ഓരോ കുറിപ്പും ഒരു കഥ പോലെ ഒഴുകുന്നു ചിന്തയുടെയും ഊഷ്മളാനുഭവങ്ങളുടെയും സുതാര്യതയും വെളിച്ചവും അവയിൽ നിറഞ്ഞു നിൽക്കുന്നു ഒരിപ്പിൽ നമ്മെ വായിപ്പിക്കുന്ന ഒരു സന്തുഷ്ടി അവയിൽ പ്രസരിക്കുന്നു പ്രശസ്ത സാഹിത്യകാരൻ സക്രിയയുടെ വാക്കുകളാണിത് സക്രിയ പറഞ്ഞത് മറ്റാരെ കുറിച്ചുമല്ല ലോക നാടകവേദി കണ്ട അസാമാന്യ പ്രതിഭയായ ഇപ്സന്റെ നാടകങ്ങൾ മുഴുവൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ഏക വ്യക്തി പി ജെ തോമസ് എന്ന പി ജെ ടി സർ വയനാടിന്റെ അക്ഷരഭൂമികയിൽ പി ജെ ടി സാറെ പരിചയപ്പെടുത്തുന്നതിൽ ഏറെ അഭിമാനമുണ്ട് എഴുത്തുകാരൻ അധ്യാപകൻ വിദ്യാഭ്യാസ ഓഫീസർ തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പി ജെ തോമസിനെ എഴുത്തുകാരനെന്ന രീതിയിൽ എത്ര പേർക്കറിയാമെന്നത് വിലയിരുത്തപ്പെടേണ്ടതാണ് നോർവീജിയൻ എഴുത്തുകാരനായ ഇബ്സന്റെ നാടകങ്ങൾ വിവർത്തനം ചെയ്യുക എന്നത് ഒരു തപസ്യയാണ് നിരവധി ശിഷ്യഗണങ്ങളുള്ള പി ജെ ടി സർ അറിയപ്പെടാൻ ആഗ്രഹിക്കാത്ത നിഷ്കളങ്ക വ്യക്തിത്വത്തിനുടമയാണ് വയനാട് ജില്ലയിൽ എവിടെ നാടകങ്ങൾ അവതരിപ്പിക്കപ്പെടുമ്പോഴും കാഴ്ചക്കാരനായി എത്തുന്ന പി ജെ തോമസ് വല്ലാത്തൊരു നാടകപ്രേമിയാണ് ഇന്നലെയുടെ പൂക്കൾ അരങ്ങിനപ്പുറത്ത് തമച്ചായ ജോൺ ഗബ്രിയൽ ബർക്കുമാൻ ചക്രിയ കഥകൾ കുരുത്തിരുത്ത് ഇബ്സന്റെ ലോകം തുടങ്ങി വ്യത്യസ്തങ്ങളായ രചനകളുമായി എഴുത്തിന്റെ ലോകത്ത് ഇന്നും വിരാജിക്കുന്ന പി ജെ തോമസ് എന്ന വലിയ മനുഷ്യനാണ് ഇന്ന് വയനാടിന്റെ അക്ഷരഭൂമികയിൽ നമ്മോടൊപ്പം വയനാട്ടിലെ എഴുത്തുകാരെയും വായനക്കാരെയും ഗ്രന്ഥശാലകളെയും പരിചയപ്പെടുത്തുന്ന അക്ഷരഭൂമിക എന്ന മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പമുള്ളത് വയനാട്ടിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് ഒരു വയനാട്ടിൽ അത്ര എത്ര പേർ അദ്ദേഹത്തെ അറിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് വലിയ ബോധ്യമൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളമില്ല എങ്കിലും വളരെ സന്തോഷത്തോടു കൂടി പറയുന്ന ഒരു കാര്യം കഴിഞ്ഞ എപ്പിസോഡിൽ മലയാളത്തിൻ്റെ പ്രഗത്ഭനായിട്ടുള്ള എഴുത്തുകാരൻ ഒ കെ ജോണി സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് എൻ്റെ എഴുത്തിൻ്റെ ലോകം ആരംഭിച്ചത് പ്രിയപ്പെട്ട പി ജെ തോമസ് സാറിൻ്റെ മലയാളം ക്ലാസുകൾ കേട്ടുകൊണ്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളവും വലിയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്ന ബഹുമാന്യനായിട്ടുള്ള വ്യക്തിയുടെ ഒരു പ്രിയ ശിഷ്യനായിരുന്നു ഞാൻ പരിചയപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട പി ജെ തോമസ് എന്ന എഴുത്തുകാരനെയാണ് സർ സ്വാഗതം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി പേർക്ക് അല്ലെങ്കിൽ നിരവധി പേരുടെ ഗുരുവായിട്ടുള്ള സാറെ സംബന്ധിച്ചിടത്തോളം സാറിൻ്റെ പുസ്തകങ്ങൾ എത്രമാത്രം പൊതുലോകത്ത് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചതുപോലെ എനിക്കറിയില്ല എങ്കിൽ പോലും വളരെ വിഖ്യാതമായിട്ടുള്ള ഗ്രന്ഥങ്ങളുടെ തർജ്ജമയൊക്കെ നടത്തി മലയാളത്തിലെ എഴുത്തിൻ്റെ ലോകത്ത് വലിയൊരു സാന്നിധ്യം ഉറപ്പിച്ച വ്യക്തിത്വമാണ് സാറ് എന്ന് ഞങ്ങളെല്ലാവരും മനസ്സിലാവണം ഞാൻ ആദ്യം സാറോട് ചോദിച്ച് തുടങ്ങുന്നത് സാറ് അധ്യാപകനായിരുന്നു പിന്നീട് ഡി ഡി ഒ ആയി ഡി ഡി ആയി റിട്ടയർ ചെയ്ത ആളാണ് എങ്ങനെയാണ് എഴുതി തുടങ്ങാൻ ഉള്ള ഒരു പ്രചോദനം അല്ലെങ്കിൽ എങ്ങനെയാണ് എഴുത്തിൻ്റെ ലോകത്തിലേക്ക് കടന്നു വന്നത് ഞാൻ പല മുനിസിപ്പൽ ഒരു അംഗമായിരുന്നു അന്ന് ധാരാളം വായിക്കുമായിരുന്നു അക്കാലത്ത് അപ്പം വായിച്ച് തുടങ്ങിയപ്പോൾ തോന്നി എനിക്ക് എൻ്റെതായത്തെ എല്ലാ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് തോന്നി അങ്ങനെ തുടങ്ങി എന്ന് മാത്രമേ ആദ്യമായി പ്രസിദ്ധീകരിച്ച പുസ്തകം ആദ്യമായി പ്രസിദ്ധീകരിച്ചത് സാഹിത്യം വിദ്യാർത്ഥി ദൃഷ്ടിയിൽ എന്ന പേരിൽ കൂടാണ് അതിന് എഴുതിയത് അപ്പൊ അദ്ദേഹവുമായിട്ടൊക്കെ അടുത്ത ബന്ധമുണ്ടായിരുന്നു അടുത്ത ബന്ധം എന്ന് പറയാനും ഞാൻ അന്ന് പയ്യനാണ് ഇരുപത് വയസ്സ് ഉള്ളു പ്രായമുള്ളൂ അദ്ദേഹം അന്ന് കോളേജിൽ പഠിപ്പിക്കുകയാണ് ഞാൻ ചെന്ന് പരിചയപ്പെട്ടു ഞാൻ അക്കാലത്ത് കോട്ടയം പത്രങ്ങളിൽ ചെറിയ ലേഖനങ്ങളും കഥകളും ഒക്കെ എഴുതാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അത് അദ്ദേഹം വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ല ഞാൻ ചോദിക്കാനുള്ള കാരണം പിന്നീട് താങ്കളുടെ പുസ്തകമൊക്കെ പ്രസിദ്ധീകരിച്ചപ്പോൾ പ്രിയപ്പെട്ട എഴുത്തുകാരൊക്കെ ആയിരുന്നു അത് പിന്നീട് ഞാൻ ചോദിക്കും അപ്പോൾ മലയാളത്തിലെ സാഹിത്യകാരന്മാരുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ് സാറെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് എത്രമാത്രം സാഹിത്യകാരന്മാരേറ്റ് പരിചയമുണ്ട് ഇന്നും അത് തുടരുന്നുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് അതിൽ ചോദിച്ചതാണ് വാസ്തവത്തിൽ എഴുത്തുകാരുമായിട്ട് അടുത്ത ബന്ധം പുലർത്താറില്ല എനിക്ക് സക്കറിയുമായിട്ട് മാത്രമേ ഒരു വ്യക്തിബന്ധമുള്ളൂ വാസ്തുത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ ഞാൻ ബേപ്പർ റൈസ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അക്കാലത്ത് എൻ്റെ ഞാൻ താമസിച്ചിരുന്ന ലോഡ്ജിൽ എല്ലാ ദിവസവും വൈകുന്നേരം വരുമായിരുന്നു വൈകുന്നേരം വരും ചീട്ട് കളിക്കും പക്ഷെ ഞാൻ ചീട്ട് കളിക്കാറില്ല ആ പക്ഷേ അദ്ദേഹം വരുമ്പോഴേ ഞാൻ പേടിച്ചു പോകുവായിരുന്നു കാരണം അദ്ദേഹം വല്ലാതെ കളിയാക്കും മറ്റു കൂട്ടുകാരെല്ലാം കളിയാക്കും ചിരിക്കും എനിക്ക് പേടിയായിരുന്നു ഇപ്പോൾ ഇന്ന് ഞാൻ ഓർക്കുമ്പോൾ രണ്ടും മൂന്നും കൊല്ലം സ്ഥിരമായി ബഷീർ ഞാൻ താമസിച്ചിരുന്ന ലോഡ്ജിൽ വന്നിരുന്നതാണ് പക്ഷെ അദ്ദേഹമായിട്ടൊരു സൗഹൃദം ഉണ്ടാക്കാൻ ആ കഴിഞ്ഞില്ല അന്ന് അന്ന് വൈക്കം മുതൽ ബഷീർ പ്രസിദ്ധനായിരുന്നല്ലോ തീർച്ചയായും അപ്പൊ അസ്വാഭാവികമായിട്ട് നമ്മളൊരു എഴുത്തുകാരനോട് എങ്ങനെ ബന്ധപ്പെടുമെന്നുള്ള അന്നത്തെ ചെറുപ്പത്തിന്റെ അദ്ദേഹം വ്യക്തിപരമാണ് വളരെ കളിയാക്കും അന്നത്തെ ആ പ്രായത്തിൽ വളരെ ചെറുപ്പം ഞാനെന്ന് വളരെ ചെറുപ്പമാണ് ആ കളിയാക്കല് സഹിക്കാൻ ഉള്ള ബുദ്ധിമുട്ടുകൾ പറയാം അപ്പം അപ്പോൾ ഞാനൊരു പുസ്തകം കണ്ടപ്പോൾ അതായത് ബേബി പുഞ്ചത്തല എന്ന പേരിൽ എഴുതിയ കുറച്ച് പുസ്തകങ്ങൾ കണ്ടു പിന്നീടാണ് പി ജെ തോമസ് എന്ന പേരിൽ ഈ പുസ്തകം കാണുന്നത് ഞാനന്ന് ഈ കോട്ടയം പത്രങ്ങളിൽ കേരള ഭൂഷണം ീപിക ദേശബന്ധു ഡെമോക്രാറ്റ് ഇങ്ങനെയുള്ള പത്രങ്ങളിലാണ് എഴുതിയിരുന്നത് അന്ന് വളരെ ചെറുപ്പമാണ് അപ്പോൾ ബേബി മുഞ്ചിത്തല എന്നുള്ള പേരിൽ എന്തല്ല പാലായിലുള്ളവരൊക്കെ തന്നെ ബേബി എന്താ വിളിക്കുന്നത് അതെ അങ്ങനെ ബേബി പുഞ്ചിത്തല എന്നുള്ള പേരിൽ അന്ന് എഴുതിയിരുന്നുള്ള ഔദ്യോഗികമായിട്ട് പി ജെ തോമസ് എന്നുള്ള അതെ പേരിലാണ് പിന്നീട് പി ജെ തോമസ് എന്ന പേരിലേക്ക് പുസ്തകമൊക്കെ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയത് ഏത് കാല മുതലാണ് അത് അറുപത്തിയെട്ടിന് ആദ്യം അരങ്ങിനപ്പുറത്ത് എന്നുള്ള പേര് പുസ്തകമാണ് എന്നുള്ള പേരിൽ പുസ്തകം ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് അത് ഈ നാടകത്തോട് വല്ലാത്ത ഒരടുപ്പമുള്ള ഒരാളായിട്ടാണ് സാറേ ഞാനും പൊതുസമൂഹമൊക്കെ നോക്കിക്കാണുന്നത് കാരണം എവിടെ നാടകമുണ്ടോ പ്രത്യേകിച്ചും നമ്മുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ പ്രത്യേകിച്ചും വയനാട്ടിൽ നാടകങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് സ്ഥിര സാന്നിധ്യമായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് നാടകക്കാരൊക്കെ സാറ് നോക്കിക്കാണുന്നത് നാടകത്തോട് ഈ ഒരു ആഭിമുഖ്യം തോന്നാനുള്ള കാരണം ഞാൻ എൽ പി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഒരു പ്രൊഫഷണൽ എന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല പാലായിൽ പാലാ സി വൈ എം എൽ എന്ന് പറഞ്ഞൊരു നാടക സമിതിയുണ്ട് ആ നാടക സമിതിയിലെ ഒരു അഭിനേതാവായിരുന്നു അന്നത്തെ കാലത്ത് അഭിനയം എന്നൊന്നും പറയാൻ പറ്റില്ല എങ്കിലും നാടകത്തോടൊരു ഈ സി വൈ എല്ലിൻ്റെ നാടകങ്ങളിലെ അഭിനേതാവായിരുന്നു അന്ന് മുതൽ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എൽ പി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ നാടകത്തോട് ഒരു താല്പര്യം തോന്നി ആ താല്പര്യം ഒന്നും വിട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അപ്പം ആദ്യ പുസ്തകം പറഞ്ഞു പദ്യസാഹിത്യം വിദ്യാർത്ഥി ദൃഷ്ടിയിൽ അത്തരമൊരു ഗ്രന്ഥത്തിലേക്ക് പോകാനുള്ള കാരണം അത് ഒരു ചെറുപ്പകാലഘട്ടത്തിൽ എഴുതിയൊരു പുസ്തകമാണ് അപ്പോൾ അപ്പോൾ തന്നെ അത്തരമൊരു പുസ്തകം എഴുതാനുള്ള കാരണം ഞാൻ പറഞ്ഞത് വിദ്യാർത്ഥിയായി വിദ്യാർത്ഥി ജീവിതം കഴിഞ്ഞ ഉടനെ തന്നെ എഴുതിയതാവുന്ന ഞാൻ വിശ്വസിക്കുന്നത് അതെ ആ അപ്പോൾ അത് അങ്ങനെ ഒരു പുസ്തകത്തിലേക്ക് പോകാനുള്ള കാരണം അന്നത്തെ പല പുസ്തകങ്ങളിലെ അഭിപ്രായങ്ങളോട് എനിക്ക് ആ യോജിപ്പില്ല യോജിപ്പില്ല അപ്പം യോജിപ്പുള്ള കാര്യങ്ങളിൽ സ്വന്തമായ ഒരു കാഴ്ചപ്പാട് കാണി ആ പുസ്തകം മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് തമശ്ചായ എന്ന് പറയുന്ന ഒരു പുസ്തകം ആ പുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്താണ് അത് ഇപ്സിൻ്റെ ഉപജീവിച്ച് കേരളീയ അന്തരീക്ഷത്തിൽ എഴുതിയ എഴുതിയാണ് ആ ഞാൻ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് ഇതിനെല്ലാം ശേഷം വരാം എന്ന് കരുതിയതാണ് കാരണം നാടകത്തോടുള്ള അങ്ങയുടെ ആ ഒരു അടുപ്പം താല്പര്യം ഇന്നും വിടാതെ പിന്തുടരുന്ന നാടകത്തോടുള്ള ആ താല്പര്യമൊക്കെ നിലനിർത്തുമ്പോൾ നമുക്കറിയാം ആധുനിക നാടകത്തിൻ്റെ പിതാവ് ആയിട്ടുള്ള നോർവീജിയൻ എഴുത്തുകാരൻ അല്ലെങ്കിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് ആധുനിക നാടകങ്ങൾക്ക് തന്നെ കാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ ഈ ഇപ്സനെ കാണുന്നത് ഇപ്സൻ്റെ നാടകങ്ങൾ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് അറിയേണ്ട ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് നോർവീജിയൻ എഴുത്തുകാരനായിട്ടുള്ള ഇപ്സൻ്റെ ഏകദേശം എല്ലാ നാടകങ്ങളും എന്ന് തന്നെ പറയാം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ഇന്ത്യയിലെ തന്നെ ഏക വ്യക്തി എന്ന് പറയാവുന്ന ഒരു മഹാവ്യക്തിത്വത്തിൻ്റെ മുമ്പിലാണ് നമ്മളിരിക്കുന്നത് ഇപ്സൻ്റെ നാടകങ്ങളോട് ഇങ്ങനെ ഒരു താല്പര്യം തോന്നാനുള്ള കാരണം ഇപ്സൻ്റെ നാടകങ്ങൾ ഇബ്സൻ ദ ഫാദർ ഓഫ് മോഡേൺ ഡ്രാമ എന്നാണ് അറിയപ്പെടുന്നത് തന്നെ ഇപ്സന് ഒരു പുതിയ പ്രതിപാദ്യവും പുതിയ പ്രതിപാദന രീതിയും അവതരിപ്പിച്ചു ലോകത്തിലെ യൂറോപ്പിൽ മാത്രമല്ല മറ്റു രാജ്യങ്ങളിലും ഉള്ള സാഹിത്യകാരന്മാരിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയ ഷാ ബരണാക്ഷ കാൽസ്വർത്തി മാക്സിവർക്കി എന്തിനീ സീരീറ്റിൽ വരെ സ്വാധീനം ചെലുത്തിയ എഴുത്തുകാരനാണ് ഇബ്സൻ അങ്ങനെയുള്ളൊരു എഴുത്തുകാരനെ ഞാൻ ആദ്യം പ്രിയപ്പെട്ടത് എ ബാലകൃഷ്ണൻപിള്ളയുടെ ദ ബോർഡ്സ് എന്നുള്ള നാടകം ട്രാൻസ്ലേറ്റ് ചെയ്ത മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് അത് വായിച്ച അത് വായിച്ചപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു പിന്നെ അദ്ദേഹത്തെ നാടകങ്ങൾ ഇങ്ങനെ തെരഞ്ഞു അന്ന് നാടകങ്ങൾ ഇന്നത്തെ പോലെ സൗകര്യങ്ങളൊന്നുമില്ല ലൈബ്രറി എടുത്ത് വായിക്കണം അല്ലാതെ വേറെ ഇൻ്റർനെറ്റ് സൗകര്യങ്ങളൊന്നുമില്ല കിട്ടുന്ന ആവുന്നോടത്തോളം നാടകങ്ങൾ വായിച്ചു പിന്നെ ഞാൻ പരമാവധി ശ്രമിച്ചു നാടകങ്ങൾ പുതിയതായിട്ട് കണ്ടെത്താനായിട്ട് എല്ലാ നാടകങ്ങളും എല്ലാ നാടകങ്ങളും എൻ്റെ കയ്യിലുണ്ട് എല്ലാ നാടകങ്ങളും ആ ഞങ്ങൾ കണ്ടിരുന്നു അപ്പോൾ ഇതൊരു വലിയ ദൗത്യം തന്നെയായിരുന്നു കാരണം ലോകപ്രശസ്തമാണ് പറഞ്ഞു ആധുനിക നാടകത്തിൻ്റെ പിതാവായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു വ്യക്തി അത് മലയാള ഭാഷയിൽ അത് തർജ്ജമ ചെയ്യപ്പെടുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് അപ്പോൾ നിരവധി നാടകങ്ങളാണ് ആ നാടകങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നുള്ളൊരു ചോദ്യത്തിന് പ്രസക്തിയില്ല എന്ന് എന്നെനിക്കറിയാം എന്നാൽ പോലും ഏറ്റവും എളുപ്പത്തിലും ഒരു അത് കേരളീയ സാഹചര്യത്തിനനുസരിച്ച് ചിലതിനെയൊക്കെ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് അപ്പം അങ്ങനെ ഏറ്റവും എളുപ്പം തോന്നിയ നാടകം ഏതാണ് അതൊന്നും ഉത്തരം പറയാൻ പ്രയാസമാണ് മുതൽ വരെയുള്ള ഇരുപത്തിരണ്ട് നാടകങ്ങൾ ഉണ്ട് ഒന്നിനും ഒന്നിനും മെച്ചപ്പെട്ടതാണ് ഓരോന്നും അതെ അതെ അല്ല അതെ എൻ്റെ നാടകത്തെക്കുറിച്ച് ഞാൻ ഇത്തരം ഒരു ചോദ്യം ചോദിക്കുന്നതിന് തന്നെ പ്രസക്തിയില്ല എന്ന് എന്നെനിക്കറിയാം എങ്കിൽ പോലും ഒരു എഴുത്തുകാരൻ എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടത് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വേണേൽ പറയാം പിന്നെ ജോൺ ഗബ്രിയൽ വർക്ക്മാൻ പിന്നെ മാസ്റ്റർ ബിൽഡർ ഈ നാടകങ്ങളൊക്കെയാണ് ഇവിടെ അറിയപ്പെടുന്നത് പാവയുടെ വീടും പറ്റും ആണ് പക്ഷെ അത് ആ രീതിയിലൊരു കരാ സൃഷ്ടി എന്നുള്ള മറ്റേ ഞാൻ പറഞ്ഞ നാടകങ്ങളുടെ പിന്നിലാണ് പാവയുടെ ഡോസ് ഹൗസിൻ്റെ സാധനം എനിക്ക് തോന്നുന്നത് അതെ അതെ അപ്പം മറ്റൊരു കാര്യം ഇപ്പം ഈ നാടകങ്ങളൊന്നും എല്ലാവരും വായിച്ചിട്ടുള്ളതല്ല സാറേ പോലെ ഇങ്ങനെ ഇപ്സൻ്റെ നാടകങ്ങൾ പൂർണ്ണമായിട്ടും വായിച്ചവരൊന്നും ആയിരിക്കില്ല പ്രേക്ഷകർ പ്രേക്ഷകരെന്നൊക്കെ പറയുന്നത് ഇപ്സൻ്റെ നാടകങ്ങളുടെ പൊതു സ്വഭാവം എന്താണ് പറയുന്നത് പൊതുസ്വഭാവം ആ നിലവിലുള്ള പൊതുവെ തിസിസ് നാടകങ്ങൾ എന്നാണ് ഇപ്സൻ നാടകങ്ങൾ അറിയപ്പെടുന്നത് തന്നെ ആ നിലവിലുള്ള ആ സിസ്റ്റത്തെ ചോദ്യം ചെയ്യുകയും അതുപോലെ നമ്മുടെ പരമ്പരാഗത സന്മാർഗത്തെ അതിനൊക്കെ വെല്ലുവിളിക്കുകയും മാറ്റിമറിക്കാൻ ശ്രമം നടത്തിക്കൊണ്ട് എഴുതിയ നാടകമാണ് അപ്പോൾ ഈ ഇഫ്സൻ്റെ നാടകങ്ങളൊക്കെ വിദ്യാർത്ഥികൾ മറ്റ് സർവകലാശാലകളിലൊക്കെ ഇഫ്സൻ്റെ നാടകങ്ങൾ പഠിക്കുന്നുണ്ട് അതുമാത്രമല്ല നാടകത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇപ്സൻ്റെ നാടകങ്ങൾ പരാമർശിക്കാതെ ഒരിക്കലും പോകുന്നുമില്ല ഇതിന് സമാനമായിട്ടുള്ള ലോക നാടകങ്ങൾ ഏതായിരിക്കും ഒരു പക്ഷേ സാർ ഇത്തരം കാര്യങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് നാടകങ്ങളോട് കിടപിടിക്കാവുന്ന നാടകങ്ങൾ ാവുന്ന എന്തും പറയാൻ പറ്റില്ല പറ്റില്ലാക്ഷ ഭരണാക്ഷ ഇപ്സന്റെ നാടകങ്ങളിൽ ഒറിജിനൽ പഠിക്കാൻ വേണ്ടി മാത്രം നോർവീജിയൻ ഭാഷ പഠിച്ച ആളാണ് അതായത് സാധാരണ ആരെയും അംഗീകരിക്കാത്ത ഒരു എഴുത്തുകാരൻ എന്ന് വേണമെങ്കിൽ പറയാം ഭരണാക്ഷയെ പറ്റി പക്ഷെ ആ ഭരണാക്ഷ പോലും അങ്ങേറ്റ് ബഹുമാനിച്ചിരുന്ന ആ എഴുത്തുകാരനാണ് അതെ അതെ നാടകങ്ങളെ കുറിച്ച് പറഞ്ഞ പറഞ്ഞ ഓഫ് ഒരു എഴുതിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്സൻ്റെ നാടകങ്ങളെക്കുറിച്ച് ഇനി നമുക്ക് സംസാരിക്കേണ്ടതുണ്ട് നാടക പഠനം അതായത് അരങ്ങിനപ്പുറത്ത് എന്ന് പറയുന്ന ഒരു നാടക പഠനം സാർ എഴുതിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് എന്താണ് കാരണം നാടക പഠനങ്ങൾ പുതിയ കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമാണ് കാരണം കാലങ്ങൾക്കനുസരിച്ച് നാടകത്തിന് മാറ്റങ്ങൾ വരുന്നുണ്ട് സോഫാക്ലസിൻ്റെ നാടകങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനമാണ് അരകുന്നപുറത്ത് ഗ്രീക്ക് ദുരന്ത നാടകർത്താവായിരുന്നു നാടകകർത്താവായിരുന്നു സോഫക്ലിസ്റ്റ് കൊളോണിസിൽ അൻറ്റിഗണി എലക്ട്രീനിയൻ വിമൻ അങ്ങനെ ആറോ ഏഴോ നാടകങ്ങൾ എഴുതിയിട്ടുണ്ട് സോഫക്ലിസ് ബി സിയിൽ ജീവിച്ചിരുന്ന എഴുത്തുകാരാണ് എഴുത്തുകാരതാണ് പക്ഷേ അദ്ദേഹത്തിന് നാടകത്തിൻ്റെ പുതുമ ഇന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് എഡിപസിൻ്റെ നാടകങ്ങൾ അത് ശരിയാണ് എഡിപസിനെ കുറിച്ച് ഒക്കെ എഴുതി സോഫോഗ്ലിസിൻ്റെ നാടകങ്ങളെല്ലാം തന്നെ അത് ഇന്നും നിലനിൽക്കാനുള്ള കാരണം കലാശാല കാലത്തെ അതിജീവിക്കുന്ന പ്രശ്നങ്ങളാണ് അതിലുള്ളത് അതെ അതുകൊണ്ട് തന്നെയാണ് അതൊക്കെ ഇപ്പോഴും വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടി കൊടുക്കുന്നത് പിന്നെ നാടകത്തിൽ നിന്ന് വിട്ടിട്ടുള്ള ഒരു എഴുത്ത് എനിക്ക് തോന്നുന്നത് സക്കറിയാ കഥകൾക്ക് ഒരു തിരുത്ത് എന്ന് പറയുന്ന ഒരു ലേഖന സമാഹാരമുണ്ട് അപ്പോൾ നാടകങ്ങളെ കൂടുതൽ പറയുമ്പോഴും അത്തരമൊരു ലേഖന കുറേയധികം ലേഖനങ്ങളുണ്ട് എനിക്ക് തോന്നുന്നത് അതിൽ ഇഡിപ്പസിനെയും ആൻ്റിഗണിയെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ലേഖനം എഴുതിയിട്ടുള്ളത് അപ്പോൾ അത്തരമൊരു എഴുത്തിലേക്ക് പോകാനുള്ള കാരണം സക്കറിയയുടെ സ്ക്രിപ്റ്റുകൾ മാനസ്ക്രിപ്റ്റ് വായിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് ഞാൻ സക്കറിയ എഴുതുന്ന കാലത്ത് അന്ന് സഹറിയ്ക്ക് ഇതുപോലെ പേരും പെരുമയും ഒന്നുമില്ല ആരാന്ന് പോലും അറിഞ്ഞുകൊടുക്കും ഞങ്ങൾ ലൈബ്രറി വെച്ച് കൊങ്ങാറുണ്ട് സക്കറിയ ചില കഥകളൊക്കെ എഴുതിയിട്ട് എന്നെ വായിച്ച് കേൾപ്പിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് ഞാനന്ന് മലയാള അധ്യാപകനാണ് അപ്പം മലയാള അധ്യാപകൻ ഒരു സ്വഭാവ ദൂഷ്യമുണ്ട് എല്ലാം ഈ വ്യാകരണത്തിൻ്റെ കണ്ണിലൂടെ കാണുന്നൊരു സ്വഭാവമുണ്ട് അപ്പം എനിക്ക് തോന്നി ഇതിൽ ഇത് ഇതൊക്കെ ശരിയല്ലല്ലോ എന്ന് മനസ്സിൽ തോന്നി പുറമേ പറഞ്ഞില്ല അങ്ങനെ എനിക്ക് ഞാൻ ബേപ്പർ സ്കൂളിൽ ജോലി ചെയ്യുന്ന കാലത്താണ് ഞാൻ മാതൃഭൂമിയിൽ ഒരു കഥ വായിച്ചു കഥ വായിച്ചപ്പോൾ എനിക്ക് തോന്നി ക്ഷണ ഇത് ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ടല്ലോ ഇത് കോപ്പിയടി ആയിരിക്കും ഏ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അവസാനമാണ് പേര് സക്രിയ എന്ന് കാണുന്നത് ഞാൻ തിരുത്താഞ്ഞത് നന്നായി എന്ന് എനിക്ക് തോന്നി സക്കറിയെ പോലെയുള്ള ഒരു എഴുത്തുകാരനെ തിരുത്താൻ ഞാൻ ആരും ആരുമല്ല എന്ന് എനിക്കറിയാം പക്ഷെ അന്നത്തെ ആ മലയാള അധ്യാപകന്റെ വീക്ഷണത്തിലൂടെ നോക്കിയപ്പോൾ അതിന് ചില തെറ്റുകൾ തിരുത്താനായിട്ട് മനസ്സിൽ തോന്നി പുറമെ കളിച്ചില്ല അപ്പൊ ഇത് സക്കറിയുമായിട്ട് സംബന്ധിച്ചിട്ടുണ്ടാവുമല്ലോ ഈ ഒരു തീർച്ചയായിട്ടും സക്കറിയാണ് ഈ പുസ്തകത്തിന് അപ്പൊ അദ്ദേഹം അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം എന്തായിരുന്നു അദ്ദേഹം കാരണം തന്നെ കുറിച്ച് തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തു എന്നൊക്കെ പറയാവുന്ന ഒരാൾ അത്തരത്തിലൊരു പുസ്തകം എഴുതുമ്പോൾ അതിരിക്കും ഗൗരവമായിട്ട് തന്നെയായിരിക്കും അദ്ദേഹം കണ്ടിട്ടുണ്ടാവുക ഏതായാലും അത്തരം പുസ്തകങ്ങൾ സാറ് വിദ്യാർത്ഥികളെ ഏറെ പഠിപ്പിച്ച ഒരാളാണ് ഞാനും അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടിയാണ് സാറിൻ്റെ മുന്നിലിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞ പോലെ തന്നെ പല സാംസ്കാരിക നായകന്മാരുമൊക്കെ സാറിൻ്റെ കീഴിൽ വിദ്യാഭ്യാസം ചെയ്ത് പോയവരാണ് അന്നത്തെ കാലഘട്ടത്തിൽ സാഹിത്യം മനസ്സിലുണ്ട് വിദ്യാർത്ഥികളെ സാഹിത്യം പഠിപ്പിക്കുന്നു അപ്പോൾ ഇത് എത്രമാത്രം ഈ പഠനത്തിന് അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട് കാരണം അനവധി വായനയാണല്ലോ ഇഷ്ടംപോലെ വായിക്കുന്നതിലൂടെ മാത്രമേ ഒരു നല്ല എഴുത്തുകാരനുണ്ടാകൂ എന്നുള്ള സത്യം നിലനിൽക്കുമ്പോൾ വായന ഒരു ഭാഗത്ത് പോകുന്നു ഒപ്പം തന്നെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു വായനമായി പോകുന്നു എന്നേ ഉള്ളൂ അത്രേ ഉള്ളൂ ആ അതുപോലെ തന്നെ സാറ് പഠിപ്പിച്ച എത്രയോ പേര് ഇപ്പോൾ ഉന്നതമായിട്ടുള്ള നിലവ നിലവാരങ്ങളിലൊക്കെ എത്തി അതിലെഴുത്തുകാരും കുറേ പേരുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ വ്യക്തിപരമായിട്ടുള്ള ഒരു അറിവ് കൊണ്ടും അനുഭവം കൊണ്ടും പറയുകയാണ് അന്നത്തെ കാലഘട്ടത്തിലെ സാറ് പറഞ്ഞു വ്യാകരണത്തെക്കുറിച്ച് പറഞ്ഞു കാരണം എന്തുകൊണ്ട് സക്കറിയാ കഥകൾക്കൊരു തിരുത്ത് എന്ന് പറയുന്നൊരു പുസ്തകത്തിലേക്ക് ഞാൻ പോയി എന്ന് ചോദിച്ചപ്പോൾ അതിന് പറഞ്ഞത് വ്യാകരണപരമായിട്ടുള്ളൊരു നോട്ടമാണ് അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും മലയാള അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഇന്നത്തെ കാലഘട്ടത്തിലെ മലയാള പഠനം ഏത് തരത്തില് ആണെന്നാണ് സാറ് നോക്കിക്കാണുന്നത് കാരണം ഈ വ്യാകരണമൊക്കെ പുതിയ കാലഘട്ടത്തിൽ എത്രമാത്രം വിദ്യാർത്ഥികൾ അടിസ്ഥാനമൊക്കെ അറിയണം എന്നല്ലാതെ ഈ പഴയ കാലത്തെ അത്ര വ്യാകരണമൊന്നും ഇപ്പോൾ പഠിപ്പിക്കുന്നില്ല അത് ആവശ്യമില്ല എന്നു തന്നെയാണ് എനിക്ക് തോന്നുന്നത് പഠനത്തിനും അത് ആവശ്യമില്ല ആവശ്യമില്ലാത്ത ഈ കൃത്യ തദ്ധിതെന്നൊക്കെ പറഞ്ഞ് എനിക്ക് പോലും അറിഞ്ഞുകൂടാതെ വേറെ പിള്ളേരെ പഠിപ്പിച്ച് ബുദ്ധിമുട്ടിപ്പിക്കേണ്ട കാര്യമില്ലാത്ത എനിക്ക് തോന്നുന്നു അത് അത് അധ്യാപകർക്കും അതിൻ്റെ ബുദ്ധിമുട്ട് കുറയുകയാണ് കാരണം ഈ വിദ്യാർത്ഥികളെ അത്തരത്തിലുള്ള വ്യാകരണം പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഒരുപക്ഷെ മലയാളത്തോട് ഒരു പരിധി വരെ മലയാള പഠനത്തോടൊരു പരി പരിധിവരെ വിദ്യാർത്ഥികൾക്ക് താല്പര്യമില്ലാതെ വരുന്നതിനും അതൊരു കാരണമായിട്ടുണ്ട് അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള പഠനങ്ങൾ പഠിപ്പിക്കലില്ല എന്നുള്ളത് തന്നെയാണ് കുറച്ചുണ്ട് അവർ പറഞ്ഞ പോലെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം സ്വാഭാവികമായിട്ട് എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം വായനക്കാരുണ്ടെങ്കിലാണ് എഴുത്തുകാർക്ക് അതിൻ്റേതായിട്ടുള്ളൊരു സന്തോഷം പുതിയ കാലഘട്ടത്തിലെ വായനയൊക്കെ എങ്ങനെ നോക്കി നോക്കിക്കാണുന്നു പുതിയ ഘട്ടത്തിലെ വായന കാരണം പുസ്തകങ്ങൾ പുസ്തകങ്ങൾ ഇഷ്ടംപോലെ ഇപ്പോഴും നമുക്ക് പബ്ലിഷ് ചെയ്ത് വരുന്നുണ്ട് ഈ പുസ്തകങ്ങളെല്ലാം വായിക്കപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ ഇല്ല വായിക്കപ്പെടുന്നുണ്ടോ എന്ന് തോന്നുന്നില്ല ഞാൻ ഉദാഹരണം പറയാം ഞാൻ നമ്മുടെ ലൈബ്രറിയിൽ നിന്ന് ഈ പൗലോ കൊയിലോയുടെ ഒരു ബുക്ക് എടുത്തു അത് പന്ത്രണ്ട് കൊല്ലം മുമ്പ് വാങ്ങിയ ബുക്കാണ് പക്ഷേ ആ ബുക്കിൻ്റെ പേജുകൾ ഇതിനെ ഒട്ടിപ്പിടിച്ചു ആരും ഞാനല്ലാതെ വേറെ ആരും ഈ പന്ത്രണ്ട് കൊല്ലത്തിനിടയ്ക്ക് ആ തുറന്നു നോക്കിയിട്ടില്ല പത്രങ്ങളിലൊക്കെ പരസ്യം കാണാം അപ്പോൾ കോവിലോടെ പുസ്തകങ്ങളിങ്ങനെ ധാരാളമായി പ്രചരിക്കുന്നു പക്ഷേ ലൈബ്രറിയിലുണ്ട് പല ലൈബ്രറികളിലുണ്ട് പക്ഷെ ആരും തുറന്നു നോക്കിയിട്ടില്ല എനിക്ക് വ്യക്തമായി പല പുസ്തകങ്ങളും വായിക്കാറില്ല ലൈബ്രറിയിൽ വായി വാങ്ങിക്കൂട്ടുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ തൻ്റെ പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അതിന് പലപ്പോഴും പ്രതികരണങ്ങൾ പല വായനക്കാരുടെ സമീപത്തു നിന്നും വരാറുണ്ട് സാറിന് അത്തരത്തിലുള്ള നല്ല അനുഭവങ്ങൾ ഉണ്ട് ചിലപ്പോഴൊക്കെ ഞാൻ പ്രത്യേകിച്ച് ഈപ്സൻ്റെ നാടകങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടാവും തീർച്ചയായിട്ടും അപ്പം അതൊക്കെ അതെ അതെ പറഞ്ഞിട്ടുണ്ട് കാരണം നാടകം നാടകം തന്നെ പ്രധാന വിഷയമായിട്ട് പഠിക്കുന്ന ആൾക്കാരൊക്കെ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ടാവും പിന്നെ സാറിൻ്റെ ഔദ്യോഗിക ജീവിതം ഇപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇത് സാറ് അധ്യാപകനായിരിക്കുമ്പോഴും അല്ലെങ്കിൽ വിദ്യാഭ്യാസ ഓഫീസറായിരിക്കുന്ന സമയത്തൊക്കെ ഈ എഴുത്ത് അങ്ങനെ പോയിരുന്നു സാർക്ക് പറയാനുള്ളത് ചിലപ്പോൾ സമാന്തരമായി പോയി എന്നായിരിക്കും എങ്കിലും അതിലൊരു വല്ലാത്ത അതൊരു വല്ലാത്ത ദൗത്യമാണല്ലോ അതിനെങ്ങനെ നിർവഹിച്ചു പക്ഷേ ഔദ്യോഗിക ജീവിതകാലത്ത് വളരെ കുറച്ച് എഴുതിയിട്ടുള്ളൂ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച് ഈ കോവിഡ് ആരംഭത്തിലാണ് വാസ്തു നാടകങ്ങൾ പ്രവർത്തനം ചെയ്തത് അതിനൊരു നിമിത്തം ഉണ്ടായത് സക്കറിയായി ഓക്കെ ജോണി ചെയ്യും ഇവിടെ വന്നിരുന്നു ഞങ്ങളൊരു സായാധ്യത്തിൽ ഇങ്ങനെ ഒന്നിച്ച് വർത്തമാനം പറയുമ്പോൾ അവരെന്നെ നിർബന്ധിച്ചു ഒരു വെല്ലുവിളി പോലെ ഒന്നോ രണ്ടോ എങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ആദ്യം രണ്ടെണ്ണം ട്രാൻസ്ലേറ്റ് ചെയ്തു അപ്പോഴെനിക്ക് ആയി വേറെ പുറത്തിറങ്ങി വേറെ ഒന്നും ചെയ്യാനില്ല ആ കോവിഡ് കാലത്താണ് ഈ ഇരുപത്തിരണ്ട് റാണകൾ ഞാൻ വിവർത്തനം ചെയ്തത് ഒന്നൊന്നര വർഷം ഒന്നര വർഷമല്ല കൂടുതൽ സമയം എടുത്ത് ഈ ഗ്രന്ഥശാലകളാണ് ഈ പുസ്തകങ്ങളെ ജനമധ്യത്തിലേക്ക് എത്തിക്കുന്നത് അവിടെ ഇത് എത്രമാത്രം വായിക്കപ്പെടുന്നുണ്ട് എന്നുള്ളൊരു പ്രശ്നമാണ് ഞാൻ ചോദിച്ചത് വായിക്കപ്പെടുന്നുണ്ട് എന്ന് വേണ്ടത്ര വായിക്കപ്പെടുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഗ്രന്ഥശാലകൾ പലപ്പോഴും പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുന്നത് പോലും സാഹിത്യേതര താല്പര്യമാണ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം മതം അവയുടെ സ്വാധീനം കുറെ ഒക്കെ ഉണ്ടെന്നാണ് എനിക്ക് അത് പലപ്പോഴും പത്താംകിട സാഹിത്യം എന്ന് പറയാവുന്നത് ഗ്രഹശാലകൾ വാങ്ങിക്കൂട്ടാറുണ്ട് അവര് പല കാരണങ്ങളുണ്ട് ഒന്ന് ഈ ഞാൻ പറഞ്ഞ സ്വാധീനം രാഷ്ട്രീയത്തിന്റെയും മതത്തിന്റെയും സ്വാധീനം അതാണ് കമ്മീഷൻ വില കുറഞ്ഞ പുസ്തകങ്ങൾക്ക് കൂടുതൽ കമ്മീഷൻ കിട്ടും അങ്ങനെ വാങ്ങാറുള്ളതായിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത് അല്ല ഒരു പല എല്ലാവരും പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് അല്ല ഒരു പരിധിവരെ അത് ശരി തന്നെയാണ് കാരണം ഒരു ഗ്രാമപ്രദേശത്ത് ഉള്ള ഒരു ഗ്രന്ഥാലയത്തിൽ നല്ല പുസ്തകങ്ങൾ വേണം എങ്കിൽ മാത്രമേ നല്ല വായനയ്ക്ക് അവിടെയുള്ളവർക്ക് സാധ്യത വരികയുള്ളൂ പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ എല്ലായിടത്തും രാഷ്ട്രീയം കയറുന്നതിൻ്റെ അടിസ്ഥാനം ഈ ഇത്തരം കാര്യങ്ങളിലും കയറിയിട്ടുണ്ട് എന്നുള്ളൊരു സത്യം തന്നെയാണ് അപ്പോൾ സാറ് സൂചിപ്പിച്ചത് പിന്നെ അവാർഡുകളെ കുറിച്ചൊക്കെ എന്താ സാറേ ഒരു അഭിപ്രായം ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ സാധാ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് അത് സാറോട് ഞാനൊന്ന് ചോദിക്കുകയാണ് അവാർഡുകൾ അർഹതപ്പെട്ടവർക്ക് കിട്ടുന്നുണ്ട് പക്ഷെ അർഹതപ്പെടാത്തവരുടെ എല്ലാം ഈ രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും സ്വാധീനത്തിൽ അവാർഡുകൾ ചെന്ന് വീഴുന്നുണ്ട് മറ്റൊരു കാര്യം സാറ് ഈ പറയുന്ന നിപ്സൻ്റെ നാടകങ്ങൾ വിവർത്തനം ചെയ്തതാണ് ഒരു പക്ഷെ സാറെ സംബന്ധിച്ചിടത്തോളം ഇഫ്സൻ്റെ നാടകങ്ങൾ വിവർത്തനം ചെയ്യുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ട് അതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുണ്ടാകാം കാരണം ഒരു നോർവീജിയൻ എന്നുള്ള തരത്തിൽ അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്താണല്ലോ സാറ് മലയാളത്തിലേക്ക് പ്രവർത്തനം ചെയ്തത് ഇംഗ്ലീഷിലേക്ക് പ്രവർത്തനം ചെയ്യുമ്പോൾ തന്നെ കുറേയധികം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം ഒരുപക്ഷെ വിവർത്തകൻ്റെ താല്പര്യത്തിനനുസരിച്ച് ചില ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടാകാം പക്ഷേ വിവർത്തനം വലിയൊരു ശാഖയാണ് ആ ശാഖയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം കിട്ടുന്നുണ്ട് എന്നുള്ള വിശ്വാസമുണ്ടോ ഇല്ല കിട്ടുന്നില്ല എന്നുള്ള അഭിപ്രായം ഞാനത് ശ്രദ്ധിക്കാനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട് ഇപ്പം ഇപ്സെൻ്റെ നാടകങ്ങൾ ഇങ്ങനെ വിവർത്തനം ചെയ്യപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് ഈ നാടകങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തുന്നത് ഇപ്പോൾ ഈ നമ്മൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പുസ്തകങ്ങളൊക്കെ ഇറങ്ങിക്കൊള്ളണമെന്നില്ലല്ലോ അപ്പോൾ ലോകസാഹിത്യങ്ങൾ നമ്മുടെ കയ്യിലെത്തുന്നത് വിവർത്തനങ്ങളിലൂടെ മാത്രമാണ് അപ്പോൾ മറ്റ് കൃതികൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം ഇതിനും കൊടുക്കേണ്ടതല്ലേ എന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിച്ചത് മറ്റൊന്ന് ഇപ്പോൾ വിദ്യകളൊക്കെ വികസിച്ച സമയത്ത് വിവർത്തനം വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു നടപടിക്രമമാണ് എന്നുള്ള ഒരഭിപ്രായമുണ്ട് അതിനെക്കുറിച്ച് എന്താ സാറ് പറയുന്നത് എനിക്കങ്ങനെ തോന്നുന്നില്ല ഞാനിത് വളരെ ബുദ്ധിമുട്ടി അതെ സാറേ സാങ്കേതികവിദ്യ ഒന്നാമത് എനിക്ക് എൻ്റെ മൊബൈൽ പഴയ ഒരു മൊബൈലാണ് എനിക്ക് ഇപ്പോഴും ഈ ആധുനിക ടെക്നോളജി ഒന്നും വശമില്ല ഞാൻ ഇത് വിവർത്തനം ചെയ്ത് ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി വെച്ചിട്ട് തന്നെയാണ് അതെ അത് തന്നെയാണ് അതിന് സാറിൻ്റെ പ്രാധാന്യം ഞാൻ അത് തന്നെയാണ് വിശദീകരിച്ചത് കാരണം സാറൊക്കെ ആ പുസ്തകം വെച്ച് വിവർത്തനം ചെയ്യുമ്പോൾ പുതിയ കാലഘട്ടത്തിൽ ഈ മൊബൈലിൽ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അതേപടി മലയാള വിവർത്തനം അല്ലെങ്കിൽ ഏത് ഭാഷ വേണമെങ്കിലും വരാവുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറിയെന്ന് സൂചിപ്പിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ അത് അതിന് മുമ്പ് ഈ പറയുന്നപ്പോൾ സാറൊക്കെ എഴുതിയതുപോലെ തന്നെ വിവർത്തനങ്ങൾ വളരെ കടുത്ത പ്രയോഗത്തിലൂടെ മാത്രം നിർവഹിക്കാവുന്ന ഒരു പ്രക്രിയയാണ് അപ്പം അതുകൊണ്ടാണ് ആ ഒരു ചോദ്യത്തിലേക്ക് ഞാൻ പ്രവേശിച്ചത് സാറ് വിദ്യാർത്ഥികളെ പഠിപ്പിച്ച ഒരു കാലഘട്ടം അധ്യാപകനായിരുന്ന ഒരു കാലഘട്ടം തുടർന്ന് വിദ്യാഭ്യാസ ഓഫീസറായിരുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തെ എങ്ങനെ നോക്കി കാണുന്നു എനിക്ക് അധ്യാപകനായിരിക്കുന്നതാണ് ഏറ്റവും സന്തോഷമായിട്ട് തോന്നിയിട്ടുള്ളത് അല്ല വിദ്യാഭ്യാസ ഓഫീസറായി നല്ലൊരു യാന്ത്രികമായ പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ കാരണം വിദ്യാർത്ഥികളെ അതെ ഞാൻ ഈ വിദ്യാഭ്യാസ ഓഫീസറായിരുന്ന കാലത്ത് ക്ലാസ്സുകളിൽ പോകുമ്പോഴും അധ്യാപകനായി ഞാൻ പഠിപ്പിക്കാനാണ് ആ അറിയാതെ സംഭവിച്ചു പോകുന്നതാണ് ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ അതായത് അധ്യാ അധ്യാപകനായിരിക്കുന്നത് തന്നെയായിരുന്നു ഏറ്റവും സുഖം അതിനൊരു പ്രധാന കാര്യമുണ്ട് നമ്മൾ യാതൊരു സംശയമില്ല നമുക്ക് വേണ്ടിയും കുറേ പഠിക്കുന്ന ഒരു സമയം പിന്നെ അത് മാത്രമല്ല അറിവ് പകർപെടുന്നു തന്നെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഏതായാലും വളരെയധികം സന്തോഷമുണ്ട് ഒരു കാര്യം കൂടി ചോദിക്കാം കാരണം പുതിയ എഴുത്തുകാർ ഇഷ്ടംപോലെ എഴുത്തുകാർ കേരളത്തിലും ഇന്ത്യയിലാകമാനം ഉണ്ടാകുന്നുണ്ട് പുതിയ എഴുത്തുകാർക്ക് സാറൊക്കെ തലമുതിർന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ഞാൻ പറയുന്നത് എഴുത്തുകാർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും നിർദ്ദേശം അല്ലെങ്കിൽ ഉപദേശം കൊടുക്കാനുള്ള എഴുത്തുകാർക്ക് ആവശ്യം വേണ്ട വായനയാണ് വായന നന്നായിട്ട് വായിക്കണം പക്ഷേ വായനയ്ക്കാൻ നമ്മുടെ പുതിയ ചെറുപ്പം വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരാതി വായിക്കാൻ സമയമില്ലേ കാരണം എഴുതാനുണ്ട് എന്നാൽ പലർ പല നേരിട്ട് പറഞ്ഞിട്ട് പോലും ഉണ്ട് നന്നായിട്ട് വായിക്കണം അവർ ഏത് ശാഖയിൽ പ്രവർത്തിക്കുന്നോ സാഹിത്യ ശാഖയിൽ ചെറുകഥ ആണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ചെറുകഥകൾ വായിക്കണം നോവൽ എഴുതുന്നവൻ ധാരാളം നോവലുകൾ വായിച്ചിരിക്കണം എങ്കിൽ മാത്രമേ അപ്ഡേറ്റ് ആവാത്തരത്തിലുള്ള ഒരു വായനയിലൂടെ കാരണം എത്രമാത്രം വായിക്കുന്നു അത്തരത്തിലുള്ള അറിവുകൾ കൂടുതൽ കിട്ടുന്നു അപ്പോൾ പുതിയ എഴുത്തുകാർക്ക് കൊടുക്കാനുള്ള ഏറ്റവും നല്ല ഉപദേശം അതുതന്നെയാണ് ഏതായാലും വളരെ സന്തോഷമുണ്ട് ഒരു ചോദ്യം കൂടി ചോദിച്ച് നമുക്ക് ഈ ഒരു പരിപാടി ഇവിടെ അവസാനിപ്പിക്കാം പുതിയ എഴുത്തിനെക്കുറിച്ച് ഇനി ഏതെങ്കിലും പുസ്തകത്തിലേക്ക് അല്ലെങ്കിൽ വിവർത്തനം ഏതുമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു ഞാൻ മൂന്ന് പുസ്തകം വരെ എഴുതി ഡി ടി പി എടുത്ത് വെച്ചിട്ടുണ്ട് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അത് പ്രസ്ഥപ്പെടുത്താൻ പ്രയാസമുണ്ട് ഒന്ന് അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് പക്ഷെ അതിൽ ആ പുസ്തകവും പിന്നെ അരുന്ധതിയുടെ ലേഖന സമാഹാരങ്ങളും ആ ലേഖന സമാഹാരങ്ങളെക്കുറിച്ചുള്ള പഠനവും കൂടെ ഉണ്ട് പക്ഷെ അത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രസിദ്ധപ്പെടുത്തുന്ന അത്ര നല്ലതല്ല എന്ന് വായിച്ച പലരും ഉപദേശിച്ചു എനിക്കത് സ്വീകാര്യായിട്ട് തോന്നി അതുകൊണ്ട് അത് മാറ്റിവെച്ചിരിക്കുകയാണ് ഒന്നുകിൽ ആ വിവാദ ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റിവെക്കണം അല്ലെങ്കിൽ അതുപോലെ പുസ്തപ്പെടുത്തണമെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് വിഷമമാണ് പിന്നെ മറ്റൊന്നുള്ളത് സക്കറിയയുടെ ഒരു പത്തൊൻപത് കത്തുകൾ എൻ്റെ കയ്യിലുണ്ട് ആ കത്തുകൾക്ക് ചരിത്രപരമായും സാഹിത്യപരമായും പ്രാധാന്യമുണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാം തയ്യാറാക്കിയ ധാരാളം ഫുഡ് നോട്ട്സ് ആവശ്യമുള്ളതാണ് ആ കത്തുകളിൽ അന്നത്തെ പ്രധാന സാഹിത്യകാരന്മാരും കലാകാരന്മാരും ചലച്ചിത്ര പ്രവർത്തകരും എല്ലാം വരുന്നുണ്ട് എൻ വി കൃഷ്ണമാര് അരവിന്ദന് പിന്നെ ഇവരെല്ലാം ഈ കത്തുകളിൽ വരുന്നുണ്ട് പക്ഷേ ആ കത്തുകൾ സക്കരയോടെ ഞാൻ പറഞ്ഞത് സക്രയെ സക്കറയെ വായി കണ്ടിട്ട് അത്ഭുതപ്പെട്ടു ഉള്ള പറഞ്ഞാൽ നമുക്കിത് അല്പം കൂടെ കഴിഞ്ഞിട്ട് പുസ്തകപ്പെടുത്താം കാരണം വ്യക്തിപരമായ പരാമർ എനിക്ക് വ്യക്തിപരമായി എഴുതിയ കത്തുകളാണ് അതുകൊണ്ട് അത് നമുക്ക് അല്പം കൂടെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്താൽ മതി എന്നു പറഞ്ഞു പിന്നെ വേറെ എന്നുള്ളത് ഞാൻ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് യു കെയിൽ പോയിരുന്നു യു കെയിൽ പോയപ്പോഴുണ്ടായ അനുഭവങ്ങൾ അതൊരു പുസ്തകമായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഞാൻ മൂന്ന് പുസ്തകം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ പ്രശ്നപ്പെടുന്ന ചില സാങ്കേതിക ഏതായാലും ഈ സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം മാറട്ടെ അങ്ങയിൽ നിന്ന് ആ പുസ്തകങ്ങളെല്ലാം വളരെ ഈ മലയാളത്തിൻ്റെ വായനക്കാർക്ക് കിട്ടാൻ സൗകര്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിനുള്ള നന്ദി അർപ്പിക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് നമ്മൾ പരിചയപ്പെടുന്ന വ്യക്തിത്വങ്ങളൊന്നും നിസ്സാരക്കാരല്ല ഒരുപക്ഷെ എല്ലാവരും പലപ്പോഴായിട്ട് തിരിച്ചറിഞ്ഞ വ്യക്തികളായിരിക്കില്ല പക്ഷേ അവരുടെ പുസ്തകങ്ങൾ അവരുടെ രചനകളൊക്കെ ഈ ലോകം വായിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല എന്നേ ഉള്ളൂ ഏതായാലും പ്രിയപ്പെട്ട എൻ്റെ അധ്യാപകൻ കൂടിയായുള്ള പി ജെ തോമസ് സാറെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വ്യക്തിയുമായി എത്തും നമസ്കാരം വയനാടിന്റെ അക്ഷരഭൂമിക നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനുപമ ജ്വല്ലേഴ്സ് സുൽത്താൻ ബത്തേരി പുൽപ്പള്ളി മീനങ്ങാടി